ബൾബുൾ എന്റെ റൂമിലോ? ചേട്ടാ, 100 രൂപയ്ക്ക് ഗോലി വേണം. ഇവനൊന്നും ഒരു നാണവും ഇല്ലല്ലോ, ഈ പ്രായത്തിലും ഗോലി കളിക്കാൻ നടക്കുന്നു. ചുൽബോൽ, ചുൽബോൽ, നീ എന്താ മിണ്ടാത്തത്? ഇന്നലെ രാത്രി മുതൽ നിന്നെ കാണാതായതാണല്ലോ. ചുൽബോൽ, ചുൽബോൽ, ഇവിടെ ആരുമില്ലല്ലോ. പെൺകുട്ടികളുടെ തുണി ചുൾബുളുടെ റൂമിൽ, എന്നിട്ട് ഈ ചുൾബുൾ എവിടെ പോയി? ചുൾബോൽ, ഓങ്കാരി എന്നോട് പറഞ്ഞത് എന്താ? ആ പെൺകുട്ടിയെ പിന്തുടർന്നാണ് ഓങ്കാരി ഇവിടം വരെ എത്തിയതെന്നല്ലേ? അവിടുന്ന് ഇവിടം വരെ, എന്നിട്ട് അവൾ അപ്രത്യക്ഷയായി. അതെങ്ങനെ അപ്രത്യക്ഷയാവും? വഴി ഒന്നല്ലേ ഉള്ളൂ. പുറത്തേക്ക് പോകാൻ ഇവിടെ ഒരു വഴിയും ഇല്ല. എന്നിട്ട് അവൾ എവിടെ പോയി? തീയും പന്തൊന്നുമല്ലല്ലോ പെട്ടെന്ന് അണഞ്ഞു പോവാൻ. ഇനിയും താഴെ വീണിരുന്നെങ്കിൽ അപ്പോഴേ കാണാൻ പറ്റുമായിരുന്നു. പറന്നു പോവാൻ പക്ഷിക്കുഞ്ഞൊന്നല്ലോ. എവിടെ പോയി? എന്റെ മഹാദേവ, ഒന്നും മനസ്സിലാവുന്നില്ല. ചിന്തിച്ച് ചിന്തിച്ച് മനുഷ്യന്റെ തലയ്ക്ക് വെട്ടുപിടിച്ചു. എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കണേ. ഈ പക്ഷിക്കുഞ്ഞിന്റെ തലയിൽ ബൾബൊന്ന് കത്തിച്ചതാ, എന്നാലല്ലേ എനിക്ക് വല്ലതും മനസ്സിലാക്കാൻ പറ്റൂ. എന്നിട്ട് വേണം ഓങ്കാരയ്ക്ക് പറഞ്ഞു കൊടുക്കാൻ. പിന്നെയും ചങ്കരൻ തെങ്ങി കയറി. എന്റെ തുണികൾ ഓങ്കാരിയുടെ കയ്യിൽ എങ്ങനെ വന്നു? എന്നോട് കള്ളം പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു. ഈ തുണികൾ നിന്റെ ഗേൾഫ്രണ്ടിന്റെ അല്ലേ? എന്ത്? നിന്റെ ഗേൾഫ്രണ്ടിന്റെ ഡ്രസ് അല്ലേ? അത് അങ്ങനെയൊന്നല്ല. അതെന്റെ ഗേൾഫ്രണ്ടിന്റെ ഡ്രസ്സൊന്നല്ല. അതെങ്ങനെ അവനാ? വാട്ട്? അപ്പൊ നീ വൺ നൈറ്റ് സ്റ്റാൻഡ്? എന്താ ഇൻസ്റ്റാൻഡ്? ഐ മീൻ, ഇന്നത്തെ ജനറേഷനിൽ നടക്കുന്ന പോലെ ആണും പെണ്ണും പരസ്പരം അറിയാതെ പോലും ഒരു രാത്രിക്ക് വേണ്ടി ഒന്നിച്ചു കൂടുന്നു. ഞാനുണ്ടല്ലോ, അങ്ങനെയുള്ള പക്ഷിക്കുഞ്ഞല്ല ഞാൻ കല്യാണം കഴിച്ചതാ. നിന്റെ കല്യാണം കഴിഞ്ഞോ? എന്നിട്ടത് എന്നോട് പറയാതിരുന്ന? അപ്പൊ ഈ തുണികള് നിന്റെ ഭാര്യയുടെയാണോ? എല്ലാം കളഞ്ഞു കുളിച്ച് എന്ത് മണ്ടത്തരാ നീ വിളിച്ച് പറയുന്നേ? ഇനിയിപ്പൊ വാ വീട്ട വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതെ, ഞാൻ കല്യാണം കഴിച്ചതാ. ആ തുണികളും എന്റെ ഭാര്യയുടേത് തന്നെയാ. എന്റെ ഭാര്യയുടെയാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ നിന്റെ വൈഫ് ഇവിടെ താമസിക്കുന്നുണ്ടോ?
ഞാൻ ആ കാര്യം അറിഞ്ഞില്ലല്ലോ. ചുൽബുൽ, നീ താമസിക്കുന്നത് എന്റെ റൂമിലല്ലേ? നിന്റെ റൂമില് എലികൾ ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ നിന്റെ വൈഫ് എവിടെ താമസിക്കുന്നു? അതെ, സാർ എന്നെ തെറ്റിദ്ധരിക്കല്ലേ. എന്റെ ഭാര്യ ഉടുക്കുന്ന തുണികളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ളത് ശരിയാ, പക്ഷേ അവൾ ഇവിടെ ഇല്ല. ഇല്ലെന്നേ? എന്തുകൊണ്ട്? എന്തുണ്ടെന്ന് ചോദിച്ചാ അവൾ പോയി. അതെന്താ? എന്നെ ഉപേക്ഷിച്ചു പോയി. എന്തുകൊണ്ട്? കാരണം അവക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. സാറെ, ഞാൻ എന്താന്നാ പറയാ എന്റെ ഈ സാഡ് സ്റ്റോറി? അത് ഞാൻ പറയണോ? എന്റെ കല്യാണം അതൊരു നിസ്സഹായതയായിരുന്നു. വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ ഒരു കല്യാണത്തിന് അവൾ ഒരുങ്ങിയത്. അവൾ ഈ കല്യാണത്തെ മാനിക്കുന്നില്ല. അവൾക്കിതൊരു കല്യാണമേ അല്ല. അതുകൊണ്ട് അവൾ എന്നെ ഇട്ടിട്ട് പോയി. എന്നെ പറ്റി ചിന്തിക്കാറ് പോലുമില്ല. കല്യാണം കഴിഞ്ഞല്ലോ, ഇപ്പൊ അവളെന്റെ ഭാര്യയാണ്. ഓങ്കാര സാറേ, സാറെന്താ ചിന്തിക്കുന്നത്? നിന്റെ ഭാര്യ ചെയ്തത് എത്ര ശരിയായിരുന്നെന്ന് ചിന്തിക്കായിരുന്നു. അതിൽ യാതൊരു തെറ്റുമില്ല. എന്തെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി നടക്കുന്ന കല്യാണത്തിന് യാതൊരു അർത്ഥവുമില്ല. പക്ഷേ എനിക്കങ്ങനെയല്ല. എനിക്ക് ആ കല്യാണത്തിന് വിലയുണ്ട്. അതുകൊണ്ടാണ് ഓങ്കര സാറേ, അവൾ ഈ കല്യാണത്തിന് വില വെച്ചില്ലെങ്കിലും ഞാൻ അവളെ സ്വീകരിച്ചത്. എനിക്ക് കല്യാണത്തിന് വിലയുണ്ട്. കല്യാണം എനിക്കൊരു പൂജ പോലെയാണ്. ഞാൻ ഈ പൂജ ദിനം പ്രതി പരിപൂർണ വിശ്വാസത്തോടെ ചെയ്തിരിക്കും. അതാണ് എന്റെ സ്റ്റൈൽ. നോൺസെൻസ്. അങ്ങനെയൊന്നുമില്ല ചുൽബുൽ. ഒറ്റ കൈകൊണ്ട് കൈയടിച്ചാൽ ശബ്ദമുണ്ടാവുമോ? ഇല്ല. അപ്പോ ഒരു ബന്ധം തുടരാനും ഒരാളുടെ അല്ല രണ്ടുപേരുടെയും ആവശ്യമുണ്ട്. ദാറ്റ്സ് ദി ട്രൂത്ത്. അല്ല, അവളെ സ്നേഹിക്കാൻ ഞാൻ മാത്രം മതി സാറേ. നമ്മൾ ആരെ സ്നേഹിച്ചാലും അത് ആത്മാർത്ഥമായിട്ടായിരിക്കണം. ചോദിച്ചു വാങ്ങാനോ തട്ടിപ്പറിക്കാനോ പാടില്ല. പക്ഷെ ഒരു മനുഷ്യൻ ജീവിതകാലം മുഴുവൻ ഒരു വൺ സൈഡ് സ്നേഹം കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകും? ഹൗ? അതാണ് സ്നേഹത്തിന്റെ ശക്തി സാറ്. ആ സമയത്ത് മനുഷ്യൻ അവനെ പോലും മറക്കും. അവൻ സ്നേഹിക്കുന്ന വ്യക്തി സന്തോഷത്തോടെ ഇരിക്കാൻ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കും. ആ വ്യക്തിയുടെ സന്തോഷത്തിലാണ് അവന്റെ സന്തോഷം. എനിവേയ്സ്, ഇതിലൊന്നും ഒരു കാര്യവുമില്ല. നീ ഇവിടെ എന്തെടുക്കാണെന്ന് അറിയാനാ വന്ന. എന്താ അവിടെ സംഭവിച്ചെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കായിരുന്നു. അവിടെ നിന്നെങ്ങനെയാ സാറ് വീണെന്ന്? കാര്യങ്ങളും മനസ്സിലാക്കാനല്ല ഞാൻ നിന്നെ വെച്ചിരിക്കുന്നത്. റൈറ്റ്? നീ ഇവിടേക്ക് വന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാനാണോ അതോ എന്നെ ഉപദേശിക്കാനാണോ? ഫോർ മൈ ഹെൽപ്പ്, റൈറ്റ്? രണ്ട് കപ്പ് കോഫി എന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരണം. രണ്ടുപേര് കാണാൻ വരുന്നുണ്ട്. മേക്ക് ഇറ്റ് ക്വിക്ക്.
സർ, ഈ പ്രൊജക്ടർ നമ്മുടെ കമ്പനിയുടെ ലേറ്റസ്റ്റ് ഓഫറിംഗ് ആണ്. വിത്ത് ലോ നോയ്സ് ആൻഡ് റെസൊല്യൂഷൻ ആൻഡ് ഓൾസോ ഡി എൽ ബി പ്രൊജക്ഷൻ ടെക്നോളജി വിത്ത് ഓട്ടോ ഓഫ് മോഡ്. സീ ദ കളർ ആൻഡ് ബ്രൈറ്റ്നസ് സർ. സർ, ഓർഡിനറി പ്രൊജക്ടേഴ്സിന് അതിൻ്റെ ഒബ്ജക്റ്റിന് ഇത്രയും ഷാർപ്നെസ് ഉണ്ടാവില്ല. അതുപോലെ ഇതിന് എച്ച് ഡി എം ഐ സ്പെഷ്യൽ പോർട്ടും ഉണ്ട്. ഇതിൽ വയർലെസ് സപ്പോർട്ടും വേണമെങ്കിൽ നമുക്കിത് സ്മാർട്ട് ഫോണിലൂടെ യൂസ് ചെയ്യാം. ഇത് കൊള്ളാലോ, ഒരു ഭിത്തി ടിവി ആക്കിയോ? ഇതൊരു വല്ലാത്ത സാധനം തന്നെ. അതായത് കാണാൻ പറ്റും, സത്യത്തിൽ അങ്ങനെയൊന്നുമില്ല, ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള എന്തെങ്കിലും തരികിടാ സ്വാതിമയുടെ ഒപ്പിച്ചിട്ടുണ്ടാവും. ആ ദാസനും വിജയനെ എന്തെടുക്കാൻ നോക്കിയാലോ? ഏ, ചുൽബുൽ എന്റെ റൂമിലാണല്ലോ. ഇനി ഇത് ഹാങ് ആയിപ്പോയോ? നോ, it's working fine. That means Chulbul ee room il evide unde. Avalde sharirathe njan chip set cheyidittunde. Adu thettan oru chance illa. Adinte shabdava aa shabdam ivadna kettathu. Aare avade na choiche. ഗോലി എങ്ങനെ എന്റെ മുറിക്കകത്ത് വന്നു? പേടിപ്പിച്ചു കളഞ്ഞല്ലോടാ. ശ്വേതയെ പേടിപ്പിക്കാനുള്ള ധൈര്യം കിട്ടിയതിന്റെ ശിക്ഷ തീർച്ചയായിട്ടും നീ അനുഭവിച്ചേ മതിയാവൂ. ഓ നോ, മൈ മെഷീൻ. എന്താ ഇത്? ഹോളോഗ്രാം മെഷീൻ. ആ പാവയുടെ അടുത്ത് എത്തണമല്ലോ. ഇത് ഓണാവുന്നില്ലല്ലോ. ഐ വിൽ ഹാവ് ടു ഫിക്സ് ദിസ്. ഇതായിരിക്കുമോ ഞാൻ കരുതിയ മെഷീൻ? കേടായല്ലോ. ഈ സ്വാതി മേഡം എങ്ങനെയാ ഓങ്കരയെ പേടിപ്പിക്കുന്നതെന്ന് ഇനി മനസ്സിലാക്കാം.
ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് സൂക്ഷിക്കുന്ന മാലയാ. ഇതിൽ ആർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അതെന്റെ മരുമകൾക്ക് മാത്രമാണ്, അല്ലാതെ നിനക്കല്ല. ഇവൾക്ക് ഇതെന്ത് പറ്റി? മോമെന്താ ഇവിടെ? എനി പ്രോബ്ലം? എന്റെ പ്രോബ്ലം എന്റെ മുന്നിൽ നിപ്പുണ്ട്, അതാണ് ഏറ്റവും വലിയ പ്രോബ്ലം. ഡോണ്ട് ടെൽ മീ. ഈ കാര്യം പറയാൻ വേണ്ടിയായിരുന്നോ മോം നിങ്ങൾ എന്റെ വഴി മുടക്കി നിന്ന്? നോട്ട് റിയലി. ഞാനിപ്പം നിന്റെ വഴി മുടക്കിയത് നിന്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാ. ഈ കുടുംബത്തിന്റെ പാരമ്പര്യമായ ആ രത്നമാല ഇപ്പോൾ എന്റെ കൈവശമാണെന്ന് മോം മറന്നുപോയോ? ദാറ്റ് ഇറ്റ്സെൽഫ് പ്രൂവ്സ് ഈ വീട്ടിൽ എന്റെ സ്ഥാനം എന്താണെന്ന്. ഇനി നീ ഈ മാലയെ പറ്റിയാണോ പുലമ്പുന്നത്? ഹൗ ഡേ യു. എന്റെ പെർമിഷൻ ഇല്ലാതെ എന്റെ കബോർഡ് തുറക്കാനുള്ള ധൈര്യം നിനക്ക് എവിടുന്നാണ് കിട്ടിയേ? എന്റെ കബോർഡിന്റെ താക്കോല് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? കം ഓൺ ശ്വേത, വീടിന്റെ താക്കോൽ കൂട്ടം വീടിന്റെ ഉടമസ്ഥയുടെ കയ്യിൽ അല്ലെങ്കിൽ പിന്നെ ആരുടെ കയ്യിലുണ്ടാവാനാ? അപ്പൊ എന്റെ സ്വന്തം വീട്ടിൽ എന്റെ മാല എടുക്കുന്നതിന് ഞാൻ ആരുടെ കയ്യിൽ നിന്ന് പെർമിഷൻ വാങ്ങാനാ? ബൈ ദ ബൈ, നീ ഈ വീട്ടിൽ ഗസ്റ്റാ, അതുകൊണ്ട് ഉടമസ്ഥ ചമയുന്നത് അങ്ങ് നിർത്തുന്നതാ നല്ലത്. ഇങ്ങനെ വെറുതെ കളയാൻ എന്റെ കയ്യിൽ സമയമില്ല. ഇതിങ്ങോട്ട് താ, ഇത് എന്റെ മാലയാ. ആൻഡ് യു ഗെറ്റ് ഔട്ട്. ഇത് ഞങ്ങൾ പാരമ്പര്യമായിട്ട് സൂക്ഷിക്കുന്ന മാലയാ. ഇതിൽ ആർക്കെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അതെന്റെ മരുമകൾക്ക് മാത്രമാണ്, അല്ലാതെ നിനക്കല്ല. What the hell are you doing? What
What's wrong with you? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇത് എന്റെ മാലയല്ലേ, ഞാൻ ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങൾക്ക് എന്താ കുഴപ്പം? നീ ഈ വീടിന്റെ എംപ്ലോയി ആയിരുന്നു, ഐ മീൻ എ സെർവന്റ്, എന്നിട്ട് നീ എന്റെ ഭർത്താവിന്റെ വെപ്പാട്ടിയായി. ഇതിനോടകം നീ ഒരുപാട് തരംതാണ് കഴിഞ്ഞു. അങ്ങനെയുള്ള നിനക്ക് നിന്റെ യഥാർത്ഥ സ്ഥാനം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണോ? നീ വെറും ഒരു ഭ്രാന്തിയാണ് ജാനകി. ഇത്രയും വിലയുള്ള ഒരു രത്നമാല കത്തിച്ച് നശിപ്പിക്കാൻ നിനക്കേ കഴിയൂ. ഡോണ്ട് വറി ശ്വേത, ഈ മാല ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. യഥാർത്ഥ മാല എന്റെ കയ്യിൽ തന്നെ ഉണ്ട്, അതും അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത്. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഈ മാല ഇരിക്കേണ്ടടുത്ത് തന്നെയാണ് ഇരിക്കുന്നത്? ഐ മീൻ മിസ്സിസ് ദേവൻ ഒബ്റോയിയുടെ കയ്യിൽ. അവൾക്ക് വിലപ്പെട്ടതെല്ലാം ഇപ്പോഴും എന്റെ കൺട്രോളിലാണെന്ന് ജാനകി മറന്നുപോയി. അവളുടെ ഓരോ തെറ്റിനും അഹങ്കാരത്തിനുമുള്ള ശിക്ഷ ഞാൻ ഓംകാരയ്ക്കായിരിക്കും കൊടുക്കുന്നത്. അമ്മയുടെ മകന്റെ കണ്ണിൽ നിന്നും രക്തം പൊടിഞ്ഞില്ലെങ്കിൽ എന്റെ പേര് ശ്വേതയെന്നല്ല. അതിനർത്ഥം അത് ആത്മാവല്ലായിരുന്നു, മനുഷ്യനായിരുന്നു. അതാരാണെങ്കിലും ഇപ്പോഴും ഈ വീട്ടിൽ തന്നെ. അവരുടെ കണ്ണുകൾ ഇപ്പോഴും നമ്മളെ പിന്തുടരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. And the game begins. Let the game begin.